ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പഴയ ചുരിദാറൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കുള്ളൊരു ഫ്രോക്ക് തയ്ക്കുന്നൊരു അടിപൊളി ഫ്രോക്ക് തയ്ക്കുന്നൊരു വീഡിയോയാണ് കാണിക്കുന്നത്. ഇതുപോലെ ചുരിദാറ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് എത്രയാണോ നമുക്ക് ഫ്രോക്കിൻ്റെ അറക്കം വേണമെന്നുള്ളത് താഴെ നിന്ന് മെളുക്ക് അളവെടുക്കുക. ഇത് ചെറിയൊരു ഫ്രോക്കാണ്, ഒരു 1.5 വയസ്സ് 2 വയസ്സായ കുട്ടികൾക്കുള്ള ഫ്രോക്കിൻ്റെ അളവാണ്. ഇതിലേറെ വേണ്ട കുട്ടികൾക്കാണെങ്കിൽ മുകളിൽ നിന്ന് കുറച്ചും കൂടി മുകളിൽ നിന്ന് അളവെടുത്താൽ മതി. ഇത് 17 ഇഞ്ചിൻ്റെ ഒരു ഫ്രോക്കാണ്. നമ്മൾ ആദ്യം തന്നെ 3 ഇഞ്ച് കഴുത്ത് അളവെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിൽ 3 ഇഞ്ച് അറക്കും. അതൊരു ബോക്സാക്കിയിട്ട് ആവശ്യമില്ല. നമ്മൾ കഴുത്ത് കുറച്ച് അധികം എടുത്തിട്ട് ഞെറിവെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേറെ കഴുത്തിന് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിലേറെ ഞെറിവിടാൻ വേണ്ടി 5 ഇഞ്ച് വീതി എടുത്തിട്ട് അതൊരു ബോക്സാക്കിയിട്ട് നമ്മളിതിന് കഴുത്ത് വെട്ടി കൊടുക്കുകയാണ്. ഇതിൽ ഞെറി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് തയ്ക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഫ്രോക്കാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ കൈക്കുഴിയും അതേ അളവിലെടുത്തിട്ട് പിന്നെ അതുപോലെ വരച്ചിടുകയാണ്. 3.5 ഇഞ്ചാണ് കഴുത്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൈക്കുഴി അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി താഴെ ഭാഗം തയ്യൽ മടക്കി തയ്ച്ച തയ്യലാവുമല്ലോ ചുരിദാറൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാനൊന്ന് ഷേപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെരിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്, അല്ല അളന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ വെട്ട്. വളരെ സിമ്പിളാണ് ഈ ഉടുപ്പ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതുപോലെ തന്നെ ഞാനിതിന് ഞെറിവിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൈ വേറെ കളറാണ്, ആ തുണിയിൽ നിന്ന് ഞാനിത് വെട്ടിയെടുക്കുകയാണ്. 2.5 ഇഞ്ച് വീതിയിൽ നമ്മളിതിൻ്റെ കഴുത്തിനും അടിഭാഗത്തൊക്കെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇതിപ്പോൾ നമ്മൾ ചുരിദാർ തന്നെ ആവണമെന്നില്ല, നമ്മളെ കയ്യിലുള്ള തുണി കൊണ്ട് ഏതുകൊണ്ടായാലും ഇങ്ങനെ ഡിസൈനിലെ ഉടുപ്പ് തയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ചുരിദാർ കൊണ്ട് കാണിച്ചു തന്നുള്ളൂ. ഇത് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. 2.5 ഇഞ്ച് അളന്നിട്ട് ഇതുപോലെ വരച്ചിട്ട് നമ്മൾ ഫ്രില്ല് എന്താ പറയുക ഞെറിവെടുക്കാനുള്ള തുണി വെട്ടിയെടുക്കുകയാണ്. ഇതെല്ലാം കണ്ടോ 2.5 ഇഞ്ചാണ്. എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇനി ആദ്യം ഫ്രണ്ട് പീസ് എടുക്കുക, എന്നിട്ട് ആദ്യം തന്നെ ഞെറി വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കഴുത്തിന് ഒരു 2.5 ഇഞ്ച് മേൾഭാഗത്തു നിന്ന് അളവെടുത്തിട്ട് അതൊരു ടിക്കിട്ട് കൊടുത്തിട്ട് വേണം തയ്ക്കാൻ. 2.5-3 ഇഞ്ച് ഞാൻ കാണിച്ചു തരാം വീടിനെ ഞെറിവിട്ടിന് ലാസ്റ്റ് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ ഞെറിവിട്ട് കൊടുക്കുക. ചെറിയ ഞെറിയോ വലിയ ഞെറിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കുക. അത് ഞാനൊരു വലിയ ഞെറിയല്ല, എന്നാൽ പറ്റ ചെറിയ ഞെറിയല്ലാത്ത രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ഞെറിയും കൂടി വേണം. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റിലൊരു ഞെറിവ് വേണം, അതൊന്നും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ അളവ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. തയ്ക്കുന്ന ഞെറിവ് എങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ കഴുത്ത് വേണ്ടത് ഇറക്കം, അത് രണ്ട് ഭാഗം ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇത്രയും വെച്ചിട്ട് ഒന്ന് കത്രിക കൊണ്ട് ചെറിയൊരു ടിക്കിട്ട് കൊടുക്കുക. ഇവിടം തൊട്ട് ഞെറിവ് ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി നമ്മളിത് 2-3 കഷ്ണം ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കഴുത്തിനുള്ള ഞെറിവ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫുള്ളായിട്ട് ഇതിങ്ങനെ കഷ്ണം യോജിപ്പിച്ചിട്ട് ഞെറിവ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അടിഭാഗത്ത് വേറെ ഇനി ഒരു പ്രാവശ്യം ഞെറിവ് ഇതുവരെ തയ്യാറാക്കേണ്ട ആവശ്യം വരില്ല. ഞാനിതിപ്പോൾ കഴുത്തിന് മാത്രമുള്ള ഞെറിവുകളാണ് ശരിയാക്കി വെക്കുന്നത്. ഇതുപോലെ നമ്മൾ അടിഭാഗം ഒരു ഭാഗം മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട്.
ഇനി അതിന് ശേഷം നമുക്കത് ഞെറിവിട്ട് കൊടുക്കാം. കയത്തിന് ഞെറിവിട്ട പോലെ തന്നെ പറ്റ ചെറിയ ഞെറിയല്ല, പറ്റ വലിയ ഞെറിയല്ല, അതിൻ്റെ ഇടത്തരം ഉള്ളൊരു ഞെറിവായിട്ടാണ് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇതേപോലെ ഞെറിവിട്ട് കൊടുക്കാം. ഇത് കഴുത്തിൽ വെച്ചിട്ടും ഞെറിവിട്ട് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ഞെറിവിട്ടിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ ഒന്നുകൂടി ഈസി ആവും. കാരണം അടിയത്തെ കഴുത്തൊക്കെ ചുളിഞ്ഞ് വരാതിരിക്കാനും ഒക്കെ ഇങ്ങനെ ഞെറിവിടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഞെറിവിട്ട് തീർന്നു. ഇനി നമുക്കത് കഴുത്തിൽ യോജിപ്പിച്ചെടുക്കാം. അതിന് മുന്നേ കഴുത്തൊന്ന് റെഡിയാക്കണം. കഴുത്തൊരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി തയ്ച്ചിട്ടൊന്ന് ശരിയാക്കാം. ക്രോസ് പീസ് വെട്ടിയിട്ട് കഴുത്ത് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ചുരിദാറിൻ്റെയും മാക്സിയുടെയൊക്കെ കഴുത്ത് എങ്ങനെ തയ്ക്കുന്നത് പോലെ തന്നെയാണ് ഫ്രോക്കിനും എന്തിനായാലും ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് തയ്ക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കാണുക. അതുപോലെ തന്നെ ഞാനത് കഴുത്തൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ അങ്ങോട്ട് മടക്കി ഉള്ളിലേക്ക് ഇത് മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഞെറി വെച്ചിട്ട് തന്നെ ഉൾഭാഗത്തു നിന്ന് ഞെറി വെച്ചിട്ട് മറ്റേ ഭാഗത്തൊക്കെ മറിക്കുകയാണെങ്കിലും ഇത് വൃത്തിയായിട്ട് കിട്ടും. പക്ഷേ ഇത് കഴുത്തിൻ്റെ അവിടെ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി വെറുതെ മടക്കി തയ്ച്ചാലും ഫ്രോക്ക് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. എന്തിൻ്റെതായാലും അത് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിന് ഒന്നും കൂടി പെർഫെക്ഷൻ കിട്ടുമല്ലോ, അത് വിചാരിച്ചിട്ട് മാത്രമാണ്. ഇനിതാ ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഉൾഭാഗം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചുതരാം. ഇതാ ഇതുപോലെ കഴുത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക. ഞെറിവിൻ്റെ ചീത്ത വശമാണ് വെക്കുന്നത്, കഴുത്തിൻ്റെ നല്ല വശവും. ഇങ്ങനെ വെച്ച് തയ്ച്ചതിന് ശേഷം തിരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് ബാക്കി നമ്മൾ ബാക്കിയുള്ള പീസും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടും. ഇനി നമ്മളിത് പതിച്ചടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ലെയ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ലെയ്സിൻ്റെ തുഞ്ച ഭാഗത്തു കൂടെ, എന്താ പറയുക, സൈഡ് നല്ല അരുക് ഭാഗത്തു കൂടെ ഒരു തയ്യൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞെറിവ് മറിയാതെ നിൽക്കുകയും ചെയ്യും. ആ ലെയ്സ് വരുമ്പോൾ ഉടുപ്പിനെ വല്ലാത്തൊരു നല്ലൊരു ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഫ്രോക്കൊക്കെ ഒന്ന് വീട്ടിലിരുന്ന് തന്നെ തയ്ച്ചു നോക്കാം. നമ്മുടെ പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് വീട്ടിലിരുന്ന് തയ്ച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത്. എല്ലാവർക്കും ഇഷ്ടമായ കമൻ്റ് ആയിട്ട് അറിയിക്കണേ. ഇതാ ഇതുപോലെ, ഇനി ഇതുപോലെ ബാക്കത്തെ കഴുത്തും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഞെറിവിട്ട് കഴുത്ത് മടക്കി തയ്ച്ചു. ഇനി ഇതൊന്ന് എന്താ ഷോൾഡർ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഷോൾഡർ അല്ല, എന്താ പറയുക, കൈക്കുഴി രണ്ട് പീസിൻ്റെതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൈക്കുഴി ജോയിൻ ചെയ്യണം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് കൈക്കുഴി ഒന്നായിട്ട് മടക്കി കൊടുക്കുക ചെയ്യല്. പക്ഷേ ഇത് ഞെറിവ് പകുതി അറ്റം വരുന്നതുകൊണ്ട് അങ്ങനെ പറ്റില്ല. നമ്മൾ ഓരോ ഭാഗമായിട്ട് ഷോൾഡർ മടക്കി തയ്ച്ചു കൊടുക്കുക. പിന്നെ ഞെറിവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കണത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഞെറിവിനെ ഉള്ളിലേക്ക് വല്ല ഒന്ന് മടക്കി കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അതൊരു
വൃത്തികേടായിട്ട് നിൽക്കും, കാരണം മേൾഭാഗത്തെ അടിത്തുമ്പിൽ പെടാതെ നിൽക്കും. അതുകൊണ്ട് ഒന്നൊന്ന് മടക്കിയിട്ട് ഇതേപോലെ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ വെറുതെ മടക്കി വെച്ചാലും മതി. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യാം. വളരെ സിമ്പിളാണ് ഈ ഉടുപ്പ് തയ്ക്കാൻ കേട്ടോ. നിങ്ങളെല്ലാവരും തയ്ച്ച് നോക്കണം, തയ്ച്ചിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് അടിഭാഗത്ത് വെക്കാനുള്ള ഞെറിവ് റെഡിയാക്കുകയാണ്. അല്ല, നമ്മൾ കഴുത്തിന് തയ്ക്കാൻ വെച്ചിരുന്ന അതേ ഞെറിവിൻ്റെ തുണിയും ബാക്കിയുള്ള തുണി എടുത്തിട്ട് ജോയിൻ ചെയ്ത് ഒരു സൈഡ് മടക്കി തയ്ച്ച് നമ്മൾ കഴുത്തിന് ചെയ്ത് അതേപോലെ തന്നെ ഞെറിവിടുകയാണ്. ഞെറിവിട്ടതിന് ശേഷം ഫ്രണ്ട് പീസിൽ ഇത് വെച്ച് തയ്ക്കും. ഇതിപ്പോൾ ബാക്ക് പീസിൽ ഞെറിവ് കൊടുക്കുന്നില്ല. ഇതേപോലെ ഫ്രണ്ട് പീസിൽ ചീത്ത വശം വെച്ചിട്ട് എന്താ പറയുക, തുണീൻ്റെ നല്ല ഭാഗം നമ്മളെ ഭാഗത്താക്കി വെച്ചിട്ട് ഇതുപോലെ ഞെറിവിൻ്റെ ചീത്ത വശം വെച്ച് പതിച്ചടിച്ചിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒന്ന് ഇതിനൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗത്തെ തയ്യൽ വശം മുകളിലേക്ക് ആക്കിയിട്ട് വേണം ഇതിനൊന്ന് പതിച്ചടിച്ചു കൊടുക്കാൻ. പതിച്ചടിക്കുന്ന അവിടെയും എന്താ പറയുക, നമ്മുടെ ലെയ്സിൻ്റെ പീസ് കൊടുക്കുകയാണെങ്കിൽ രസമാണ്. ഞാനിപ്പോൾ അത് കൊടുത്തിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. നമ്മൾ എക്സ്ട്രാ നൂല് എപ്പോഴും തയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വരുന്ന ഈ തൂങ്ങി കിടക്കുന്ന നൂലൊക്കെ പെട്ടെന്ന് വെട്ടി കൊടുക്കണം. അല്ല, അത് അപ്പോഴാണ് തയ്ക്കുമ്പോൾ അതിനുള്ള വൃത്തി ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിത് ചുരിദാറിൻ്റെ അടിഭാഗത്തിൻ്റെ സൈഡ് ഒന്ന് ഷേപ്പാക്കി കൊടുത്തിരുന്നു, അവിടെ മാത്രം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. ബാക്ക് ഭാഗത്തിൻ്റെ ഫ്രണ്ട് പീസും അങ്ങനെ ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ കിട്ടിയിട്ടില്ല. എല്ലാവരും വീഡിയോയിലെ അല്ല ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഷേപ്പ് ചെയ്യാണ്. എത്രയാണോ വീതി വേണ്ടതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് അളവെടുത്തിട്ട് ഞാൻ ഷേപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് ഭാഗത്തു നിന്നാണ് എടുക്കുന്നതൊക്കെ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴയ ചുരിദാർ തന്നെ ആവണമെന്നില്ല, പഴയ എന്ത് തുണി ഉണ്ടെങ്കിലും നമുക്ക് എന്ത് തുണി പഴയതോ പുതിയതോ ഒക്കെ ആയിട്ടുള്ള ഏത് തുണിയുണ്ടോ നമുക്ക് ഈ ഡിസൈനിലുള്ള ഫ്രോക്കും തയ്ച്ചു കൊടുക്കാം. കുട്ടികൾക്ക് കിട്ടാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.